സങ്കീർത്തനങ്ങൾ അധ്യായം 147. സർവശക്തനായ ദൈവം, കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം! കാരുണ്യവാനായ അവിടത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. കർത്താവ് ജെറുസലേമിനെ പണിതുയർത്തുന്നു. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു, അവയോരോന്നിനും പേരിടുന്നു. നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്. അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ്. കർത്താവ് എളിയവരെ ഉയർത്തുന്നു, ദുഷ്ടരെ തറപറ്റിക്കുന്നു. കർത്താവിന് കൃതജ്ഞതാഗാനം ആലപിക്കുവിൻ. കിന്നരം മീട്ടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. അവിടുന്ന് വാനിടത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി അവിടുന്ന് മഴയൊരുക്കുന്നു. അവിടുന്ന് മലകളിൽ പുല്ലുമുളപ്പിക്കുന്നു. മൃഗങ്ങൾക്കും കരയുന്ന കാക്കുകുഞ്ഞുങ്ങൾക്കും അവിടുന്ന് ആഹാരം കൊടുക്കുന്നു. പടകുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല. ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. അവിടുന്ന് ആട്ടിൻ രോമം പോലെ മഞ്ഞു പെയ്യിക്കുന്നു, ചാരം പോലെ ഹിമധൂളി വിതറുന്നു. അവിടുന്ന് അപ്പക്കഷ്ണം പോലെ ആലിപ്പഴം പൊഴിക്കുന്നു. അവിടുന്ന് അയക്കുന്ന തണുപ്പ് ആർക്ക് സഹിക്കാനാവും? അവിടുന്ന് കൽപ്പന അയച്ച് അതിനെ ഉരുക്കിക്കളയുന്നു. അവിടുന്ന് കാറ്റിനെ അയക്കുമ്പോൾ ജലം ഒഴുകിപ്പോകുന്നു. അവിടുന്ന് യാക്കോബിന് തൻ്റെ കൽപ്പനയും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ.